മനസാക്ഷികൾ ഒരുമിച്ചിറങ്ങി ഈ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ജനകീയ ക്യൂബയെ അമേരിക്കൻ സാമ്രാജ്യത്വം ഇല്ലായ്മ ചെയ്ത് ആ ജനകീയ ക്യൂബയ്ക്ക് അവിടെ നശിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയപ്പോ അതിനെതിരായിട്ട് ഈ കേരള നാട് ഒരുമിച്ച് നിന്ന് പോരാടി. അങ്ങനെ നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ ലോകത്തെ മനുഷ്യന്റെ കരച്ചിൽ കേൾക്കുമ്പോ ആ കരച്ചിലിനോടൊപ്പം നിന്ന് ഈ നാടിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പൊരുതാൻ മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ആ പ്രിയപ്പെട്ട ചാനൽ മനസ്സിലാക്കണം. മലയാളിയുടെ മനസ്സതാണ്, കേരളീയന്റെ മനസ്സതാണ്. ആ മനസ്സ് ജാതിക്കും മതത്തിനും എതിരാണ്. വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഓരോ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോ അവന് സഹായിക്കാൻ, അവന് പിന്തുണ നൽകാൻ കേരളീയ മനസ്സ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് നാം കാണണം. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, ആ 28 സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇവർക്ക് സംരക്ഷണം നൽകണം, ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ സത്യാഗ്രഹം നടത്തി, അവരെ സമരത്തിന് നേതൃത്വം നൽകി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി. അദ്ദേഹം അല്പം കഴിയുമ്പോ ഇവിടെ എത്തിച്ചേരും. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, മലയാളിയുടെ മനസ്സ് അറിയണം. ഈ നാട്ടിലെ മാതൃകളും പൊതുവായിട്ടുള്ള ആളുകളും വിമർശിക്കുന്ന ആളുകളും മലയാളിയുടെ മനസ്സിന് പ്രത്യേകതകൾക്ക് കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ഈ കൊച്ചി കേരളമെന്ന് അറിയണമെന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആർഎസ്എസിന്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ്, നമ്മുടെ പാർട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ ധീരമായ നേതൃത്വം നൽകിയ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആരാധ്യനായ മുഖ്യമന്ത്രി 10 മിനിറ്റിനകം ഈ മഹാറാലിയെ അഭിവാദ്യം ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ, പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അദ്ദേഹം ഇതിനിടയിൽ കോഴിക്കോട്ടത്തെ മഹാറാലിയെ ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. വളരെ ആദരവോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ തിരുവനന്തപുരത്തിന്റെ, പ്രിയങ്കരനായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ 2 മന്ത്രിമാർ ഈ വേദിയിൽ സന്നിഹിതരാണ്. പ്രിയപ്പെട്ട സഖാവ് വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ വകുപ്പ്, നമുക്കെല്ലാം ശ്ലാഘിക്കാൻ കഴിയുന്ന തരത്തിൽ മികവുറ്റതായ ഒരു പ്രവർത്തനം നടത്തുന്ന, ഭരണം നടത്തുന്ന മന്ത്രിയാണ് ബഹുമാനനായിട്ടുള്ള സഖാവ് വി ശിവൻകുട്ടി. ആ സഖാവ് വേദിയിലുണ്ട്. ആദരവോടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഖാവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏത് പ്രവർത്തനത്തിനും മുന്നിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ആന്റണി രാജുവിന്റെ ഈ യോഗത്തിലേക്ക് ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ദക്ഷിണ കേരള ഉടമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. SIS സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ സിദ്ദിഖ് സഖാബി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, എല്ലായ്പ്പോഴും മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്വാമി, സ്വാമി സന്ദീപാനന്ദഗിരി. വി വിജയകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം, പ്രിയപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ,
പ്രിയങ്കരൻ ആയിട്ടുള്ള രാജ്യസഭ അംഗവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് എ എ റഹീം എം പി പ്രിയപ്പെട്ട എൽ ഡി എഫിന്റെ കൺവീനർ സഖാവ് ഫിറോസ് ഖാൻ തുടങ്ങിയ എല്ലാവരെയും ഈ വേദിയിലേക്ക് സദസ്സം സ്വാഗതം ചെയ്യുന്നു. 4:30 ഇവിടെ എത്തിച്ചേർന്ന പ്രകടനം വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച 9 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്ന് ഈ പ്രകടനം ആരംഭിച്ചത്. പ്രിയങ്കരനായിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ സയ്യർ മുസ്ലിയ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന 10,000 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പരിപാടി നാം അറേഞ്ച് ചെയ്തത്. എങ്കിലും പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും കരുത്ത് തെളിയിച്ച ഈ മഹാറാലിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സഹോദരി സഹോദരന്മാരെയും മതേതര വിശ്വാസികളെയും പാർട്ടി സഖാക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച 1,000 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സഖാക്കളെ നമസ്കാരം.